മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുറച്ച് വലിപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഹാഫ് സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, പിന്നെ മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഇത് വീട്ടിലുണ്ടായ പച്ചമുളക് നല്ല എരിവുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് എപ്പോഴും യൂസ് ചെയ്യാൻ. പിന്നെ ഫ്രോസനും ഗ്രീൻ പീസും ക്യാരറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള യൂസ് ചെയ്യാം, അതേപോലെ തന്നെ വേറെ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. പിന്നെ എനിക്കിവിടെ കിട്ടുന്ന തേങ്ങ, നമ്മൾ ചിരകിയിട്ടുള്ള തേങ്ങ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുക, ഫ്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഫ്രീസർ നിന്ന് എടുത്ത് കുറച്ചു വെച്ചിട്ടാണ് ഞാൻ തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടാണ് പാല് പിഴിഞ്ഞെടുത്ത്. അപ്പോൾ ഈ കാണുന്നത് ഒന്നാം പാലായിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ കുറച്ചുള്ള സാധനം. അപ്പോൾ അത് ഞാൻ അധികം വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. മറ്റത് ഞാൻ ശരിക്കും വെള്ളം ചേർത്തിട്ട് തന്നെ ഒന്നും കൂടി മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് പിഴിഞ്ഞെടുത്താണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ഫ്രോസൺ തേങ്ങയും കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു മോൾ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ പാട പോലെ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ രണ്ട് പാലാണ് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ സ്റ്റൂ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വളരെ കുറച്ച് എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. സ്പൈസസും ഉള്ളിയും വഴറ്റാനുള്ള എണ്ണ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയുടെ ഇല ഇട്ട് കൊടുക്കാം. അതേപോലെ ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു മൂന്ന് ഗ്രാമ്പു, ഒരു മൂന്ന് ഏലക്കെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് സ്പൈസസ് മതി. ഞാൻ കുറച്ചാണല്ലോ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് മാത്രം സ്പൈസസ് ഇടുക. ഒത്തിരി ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ആ കുത്തണ സ്മെല്ല് പോയി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അതിൻ്റെ സ്മെല്ലെല്ലാം പോയി. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഉള്ളി നമുക്ക് ഇതിന് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാടിയാൽ മതി. അതായത് ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. കറി നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയുടെ ഒരു എരിവ് വെജിറ്റബിൾ നല്ലൊരു ഫ്ലേവർ തരും. അപ്പോൾ നിങ്ങൾ ഇത് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്, നല്ല എരിവും കിട്ടും. അപ്പോൾ ആ ഒരു കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു കുത്തുന്ന സ്മെല്ല് പോയി കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുരുമുളക് പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, അധികം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. കാരണം പച്ചമുളക് ഇടുന്ന കാരണം ഓൾറെഡി നല്ല എരിവുണ്ടായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പാലാണിത്. അപ്പോൾ ഇതിന് കട്ടി കുറവാണ് ഞാൻ പിഴിഞ്ഞ് വെച്ചേനെ. അപ്പോൾ ഇത്തിരി വെള്ളം കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം കഷ്ണങ്ങളൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നമ്മൾ തേങ്ങാപ്പാൽ ഈ പിഴിഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്നാം പാലായിട്ടാണെങ്കിലും യൂസ് ചെയ്യാം, രണ്ടാം പാൽ കഷ്ണങ്ങൾ വേവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലായതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ടി കുറച്ചിട്ടാണ് എടുക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഞാൻ ഒരു വിസിലാണ് വയ്ക്കാൻ പോകുന്നത്. ഒരു വിസിലിൽ എൻ്റെ ഉരുളക്കിഴങ്ങും എല്ലാ കഷ്ണങ്ങളും വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തിനനുസരിച്ചിട്ട് നിങ്ങൾ വിസിൽ വയ്ക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടച്ച് വേവി. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ചെറുതായിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കാൻ പോകണം. എല്ലാം കൂടി ഒരുമിച്ച് ഉടയ്ക്കണ്ട, കുറച്ചൊന്ന് ഉടച്ച് ചേർത്താലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ചൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തിക്ക് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം, ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വളരെ ചെറിയ സിമ്മിലാണ് വേണം നമ്മുടെ തീ വയ്ക്കാനായിട്ട്, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. എന്നിട്ട് അതൊന്ന് ചൂടായാൽ മതി, ഒരു മിനിറ്റൊക്കെ വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയി കഴിഞ്ഞു. അതിന് മുകളിൽ ഒരു അല്പം കറിവേപ്പിലയും ഒരു ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെജ് സ്റ്റൂവിൻ്റെ പരിപാടി. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. തേങ്ങ പിഴിഞ്ഞെടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ, കറി റെഡിയായി. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി മറ്റേ സ്റ്റൈൽ എങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ
കോൺക്രീറ്റ് മിൽക്ക് പൗഡർ മാഗിയുടെ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാൻ നമ്മൾ വളരെ ടേസ്റ്റും ആണ്. അപ്പോൾ ഞാൻ നേരത്തെ വെജ് സ്റ്റു ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത അത്രയും സാധനങ്ങൾ തന്നെയാണ് ഞാനിവിടെ ഇതിനും ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റെപ്പ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കോൺക്രീറ്റ് മിൽക്ക് പൗഡർ മാത്രം വെള്ളത്തിൽ കലക്കുന്നതിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല, കുറച്ച് സ്പീഡായിട്ടാണ് ഞാനതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കുന്ന സമയത്ത് നമ്മൾ നമുക്കത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പം ഞാനൊരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ കുറച്ച് തരിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആവാനും അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഫ്രിഡ്ജിലാണ് വച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് കട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അത് ആ കട്ടയെല്ലാം അലിഞ്ഞു പോകാനും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വളരെ കുറച്ച്, അതായത് നമ്മൾ ലൈറ്റായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്, കാരണം നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കിട്ടുക വേണ്ടു. അപ്പോൾ ഒത്തിരി ഇടണ്ട, ഒത്തിരി ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം വേവിച്ച് കഴിയുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ സ്വാദ് കിട്ടിയാൽ മതി, അതിനാണ് ഞാൻ ഇത്രയും കുറച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം, നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അധികം വേണ്ട, നമുക്ക് ഇത്ര തന്നെ മതി, വളരെ കുറച്ച് മതി. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പഴയ പോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായി കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിക്ക് കോക്കനട്ട് മിൽക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 അല്ലെങ്കിൽ 4 ടീസ്പൂൺ, കുറച്ച് തിക്കായിട്ട് നമുക്ക് വേണമല്ലോ. അപ്പോൾ നന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ കട്ടയെല്ലാം അടച്ച് നമുക്ക് നന്നായിട്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ വയ്ക്കുക, തീ എപ്പോഴും അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞു പോകും. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. 1 മിനിറ്റൊക്കെ ഒന്ന് വെച്ച് ചൂടാക്കിയെടുക്കുക, തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകും. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നല്ല വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതേപോലെ തന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വെജ് സ്റ്റൂവും വളരെ എളുപ്പമാണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊക്കെ വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് ഈ സാധനം ഈ ഒരു ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ചുരുങ്ങിയ സമയം മതി. അപ്പോൾ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തിലിരിക്കും. ടേക്ക് കെയർ.